പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ സ്പൈറൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സക്സസീവ് സെമി സർക്കിൾസ് വിത്ത് സെന്റേഴ്സ് ഓൾട്ടർനേറ്റ്ലി അറ്റ് എ ആൻഡ് ബി. അപ്പൊ ഇവിടെ ഒരു സ്പൈറൽ ഉണ്ടാക്കിയിരിക്കുന്നത് സക്സസീവ് സെമി സർക്കിൾസ് ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ സെന്റർ എയും ബിയുമായിട്ടാണ് ഇവിടെ സ്പൈറൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെന്റർ എ ആയിട്ടെടുത്താൽ സെമി സർക്കിൾ ഇത് വരും. സെന്റർ ബി എടുത്താൽ സെമി സർക്കിൾ ഇത് വരും. വീണ്ടും സെന്റർ എ എടുത്താൽ സെമി സർക്കിൾ ഇത് വരും. ബി എടുത്താൽ താഴത്തെ ഈ സെമി സർക്കിൾ വരും. അങ്ങനെ ഓൾട്ടർനേറ്റ്ലി എയും ബിയും സെന്റേഴ്സ് ആയിട്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു സ്പൈറൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് വിത്ത് സെന്റർ അറ്റ് എ ഓഫ് റേഡിയായി 0.5 cm, 1 cm, 1.5 cm, 2 cm എക്സെട്ര ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ സെന്റർ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ റേഡിയസ് എത്രയാണ്? റേഡിയസ് ഈസ് 0.5 cm. സെന്റർ എ ആയിട്ട് എടുത്താൽ ഇവിടുത്തെ റേഡിയസ് ഇതാണ് 0.5 cm. ഇനി സെന്റർ ബി ആയിട്ട് എടുത്താൽ നമ്മുടെ സെമി സർക്കിൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 cm ആണ്. ഇനി വീണ്ടും സെന്റർ എ ആയിട്ട് എടുത്താൽ നമ്മുടെ സെമി സർക്കിൾ ഇതാണ്. അപ്പൊ ഇവിടുത്തെ റേഡിയസ് എന്ത് വരും? ദാ ഇവിടം തൊട്ട് ഇവിടെ വരും. ദാറ്റ് ഈസ് 1.5 cm. ഇനി ബി എടുത്താൽ അടുത്ത സെമി സർക്കിൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ദാ ഇവിടം തൊട്ട് ഇവിടെ വരും. ദാറ്റ് ഈസ് 2 cm. അങ്ങനെ എയും ബിയും സെന്റർ ആയിട്ട് എടുക്കുമ്പോൾ റേഡിയസ് എന്ത് വരും? ഫസ്റ്റ് വൺ ഈസ് 0.5, ദെൻ 1, അടുത്തത് 1.5, അടുത്തത് 2 cm. അങ്ങനെ റേഡിയസ് വരും. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് സച്ച് എ സ്പൈറൽ മെയ്ഡ് അപ്പ് ഓഫ് 13 കോൺസിക്യൂട്ടീവ് സെമി സർക്കിൾസ്. അപ്പൊ ഇതേപോലത്തെ 13 കോൺസിക്യൂട്ടീവ് സെമി സർക്കിൾസ് വെച്ചാണ് ഈ സ്പൈറല് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഈ സ്പൈറലിൻ്റെ ലെങ്ത് എത്രയായിരിക്കുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ സ്പൈറലിൻ്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് സച്ച് എ സ്പൈറൽ മെയ്ഡ് അപ്പ് ഓഫ് 13 കോൺസിക്യൂട്ടീവ് സെമി സർക്കിൾ. ഇതേപോലത്തെ 13 സെമി സർക്കിൾസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഈ സ്പൈറലിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ് എന്ന് നമ്മളിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ലെങ്ത് ഓഫ് സക്സസീവ് സെമി സർക്കിൾ ഈസ് L1, L2, L3, L4 എക്സെട്ര വിത്ത് സെന്റേഴ്സ് A, B, A, B അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അപ്പം നമുക്കിവിടെ ആദ്യം നമുക്ക് റേഡിയസ് ഉണ്ട്. റേഡിയസ് നമുക്ക് ഫസ്റ്റ് റേഡിയസിനെ നമുക്ക് R1 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് 0.5. R2 എന്താണ്? 1. R3 എന്താണ്? 1.5. R4 എന്താണ്? 2. ഇങ്ങനെ പോകും അല്ലേ. ഇതേപോലത്തെ 13 സെമി സർക്കിൾസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ആദ്യം എയും ഡിയും ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ഫസ്റ്റ് എ എന്താണ്? എ ഈസ് 0.5. ഡി എന്ത് വരും? ഡി ഈസ് സെക്കൻഡ് ഈസ് 1 മൈനസ് 0.5. ദാറ്റ് ഈസ് 0.5 എന്ന് തന്നെ നമുക്ക് കിട്ടി. 0.5 എല്ലായിടത്തും സെന്റിമീറ്റർ എഴുതിക്കണേ. സെന്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ ഓരോ സെമി സർക്കിളിൻ്റെയും ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ലെങ്ത് ഓഫ് ഫസ്റ്റ് സെമി സർക്കിൾ ഈസ് ഈക്വൽ ടു സെമി സർക്കിളിൻ്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത് ദാ ഇത്രയാണ് അല്ലേ. അപ്പോൾ ഫുൾ ആണെങ്കിൽ സർക്കംഫറൻസ് എന്ത് വരും? 2πr വരും. അപ്പോൾ സെമി സർക്കിൾ ആകുമ്പോൾ ഇതിൻ്റെ ഹാഫ് ആണല്ലേ. അപ്പോൾ 2πr/2. അപ്പോൾ 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി പൈ ആർ എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് സെമി സർക്കിളിൻ്റെ പൈ ആർ എന്ന് വരും. അപ്പോൾ ആർ ഇവിടെ എന്താണ്? ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് 0.5 ആണ്. അപ്പോൾ പൈ ഇൻറ്റു 0.5 എന്ന് വരും. ഇനി ലെങ്ത് ഓഫ് സെക്കൻഡ് സെമി സർക്കിൾ, രണ്ടാമത്തെ സെമി സർക്കിളിൻ്റെ ലെങ്ത് എന്ത് വരും? അതും രണ്ടാമത്തെ സെമി സർക്കിൾ ഇതാണ്. അപ്പോൾ പൈ ഇൻറ്റു ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 1.
അപ്പൊ പൈ ഇൻറ്റു വൺ. ഇനി തേർഡ് സെമി സർക്കിളിന്റെ എന്ത് വരും? പൈ ഇൻറ്റു തേർഡിന്റെ റേഡിയസ് 1.5. ഇങ്ങനെ പോവും. ഇങ്ങനെ 13 സെമി സർക്കിൾസ് ആണുള്ളത് അല്ലെ. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? ഈ 13 സെമി സർക്കിൾസും കൂടെ ചേരുന്നതാണ് സ്പൈറലിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ലെങ്ത് ഓഫ് സ്പൈറൽ ഈസ് ഈക്വൽ ടു എന്ത് വരും? എന്താണ്? 13 കോൺസിക്യൂട്ടീവ് സെമി സർക്കിൾസ് ഈക്വൽ ടു എന്ത് വരും? ഫസ്റ്റ് പൈ ഇൻറ്റു 0.5 പ്ലസ് പൈ ഇൻറ്റു 1 പ്ലസ് പൈ ഇൻറ്റു 1.5 പ്ലസ് എക്സെട്ര. ഇങ്ങനെ പോകും അല്ലേ. ഇതിലെല്ലാത്തിലും പൈ കോമൺ ആണ്. അപ്പൊ നമുക്ക് പൈ നമുക്ക് കോമൺ ആയിട്ട് വെളിയിലെടുക്കാം. ബാക്കി എന്തുണ്ട്? 0.5 പ്ലസ് 1 പ്ലസ് 1.5 പ്ലസ് എക്സെട്ര. ഇതിൻ്റെ എല്ലാം കൂടെ സമ്മാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ് ടോട്ടല്? 13 സെമി സർക്കിൾ ആണ്. അപ്പൊ പൈ ഇൻറ്റു എസ് 13 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇസ് ഈക്വൽ ടു എന്ത് വരും? പൈ ഇൻറ്റു എസ് 13 എന്താണ്? എൻ ബൈ ടു. എൻ ഈസ് 13 അല്ലേ. അപ്പൊ നമുക്ക് 13/2 ഇൻറ്റു 2a. a എത്രയാണ്? a നമ്മൾ ആദ്യം ഇവിടെ കണ്ടുപിടിച്ചു. 2 × 0.5 പ്ലസ് എൻ മൈനസ് 1. എൻ ഈസ് 13. 13-1 ഇൻറ്റു ഡി. ഡി ഈസ് 0.5 ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 13/2 2 × 0.5 എന്ത് വരും? 1 പ്ലസ് 13-1 ഈസ് 12. 12 × 0.5 12 × 0.5 ഈസ് 6 ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 13/2 × 7. ഇനി നമുക്ക് പൈയുടെ വാല്യൂ കൊടുക്കാം. പൈയുടെ വാല്യൂ 22/7 എന്ന് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 22/7 ഇൻറ്റു 13/2 × 7. ഇവിടെ 7 ഉം 7 ഉം കൂടെ ക്യാൻസലായി. 2 ഉം 22 ഉം കൂടെ നമുക്ക് കട്ട് ചെയ്താൽ 11 കിട്ടും. 11 × 13 എന്ത് വരും? 3 1 3 1 3 4 1 143 എന്ന് കിട്ടി. 143 സെന്റിമീറ്റർ. അപ്പോ ഈ സ്പൈറലിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 143 സെന്റിമീറ്റർ ആണ്.